ആലപ്പുഴയിൽ കക്കൂസ് മാലിന്യം റോഡരികിൽ തള്ളുന്നത് ചിത്രീകരിച്ച യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികൾ കൊടും കുറ്റവാളികളാണ്. മാലിന്യം തള്ളുന്നത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ കൊലപ്പെടുത്താൻ പോലും മടി കാണിക്കാത്തവർ. പ്രതികൾ രണ്ടു മാസം മുൻപ് സമാനമായ രീതിയിൽ മലപ്പുറം സ്വദേശി ഹനീഫയെയും അപായപ്പെടുത്താൻ ശ്രമിച്ചതായി വിവരം. ഹനീഫയുടെ പരാതിയിന്മേൽ പ്രതികളായ ശരത്തിനും വിവേകിനുമെതിരെ സൗത്ത് പോലീസും വധശ്രമത്തിന് കേസെടുത്തു. പ്രതികളുടെ ദൃശ്യങ്ങൾ സഹിതം നൽകിയായിരുന്നു ഹനീഫയുടെ പരാതി. ന്യൂസ് 18 പുറത്തു കൊണ്ടുവരുന്ന വാർത്തകൾക്ക് പിന്നാലെ കൂടുതൽ പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ മാർച്ച് 30-നാണ് മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ ഹനീഫ നെല്ല് സംഭരണത്തിന്റെ ഭാഗമായി ലോറിയുമായി കൈനഗിരി ഭാഗത്ത് എത്തുന്നത്. പുലർച്ചെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ വിശ്രമിക്കുന്നതിനിടയിൽ റോഡരികിൽ രണ്ട് യുവാക്കൾ കക്കൂസ് മാലിന്യം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. ഹനീഫ ശ്രദ്ധിക്കുന്നത് കണ്ട പ്രതികൾ ലോറിക്കടുത്തേക്കെത്തി ഭീഷണിപ്പെടുത്തി. കക്കൂസ് മാലിന്യം ഒഴുക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ചെന്ന ധാരണയിലായിരുന്നു പ്രകോപനം. തുടർന്ന് ഭീഷണിയായി. ഇവരെന്നെ പയ്യന്മാരെ ചെയ്തതുപോലെ എത്രയോ ആളുകളെ ഇവര് ഇടിച്ചു തെറിപ്പിച്ചിട്ടുണ്ടാവും. ഇവരെ പേടിച്ചിട്ട് പറയാതിരിക്കാണ്. ഏകദേശം 4:30 കഴിഞ്ഞിട്ടുണ്ടാവും. 4:30 കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഇവര് നീ ഫോട്ടോ എടുക്കുകയാണെന്ന് ചോദിച്ചു. നീയാണോ ഞങ്ങളെ ഫോട്ടോ എടുത്തത്? നീ ആരാ ഫോട്ടോ എടുക്കാന്? കേട്ടാറക്കുന്ന വാക്കുകളാണ് അത്രയേറെ തെറികൾ ഇവിടെ പറഞ്ഞിട്ട് എന്റെ ഈ ഗ്രില്ല് ഇവര് ചവിട്ടി പൊളിക്കുകയാണ് ചെയ്ത്. ഭീഷണി തുടർന്നതോടെ ഹനീഫ പുറത്തിറങ്ങി മാലിന്യം കയറ്റി വന്ന വാഹനത്തിന്റെ ചിത്രം പകർത്താൻ ശ്രമിച്ചു. ഇതോടെ മാലിന്യ ലോറി പിന്നിലേക്ക് അതിവേഗത്തിൽ എടുത്ത് ഇയാളെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വണ്ടി ഞാൻ പറഞ്ഞേ എടുത്തോളി. ആലപ്പുഴ കണ്ടോളി. ഇതാ വണ്ടിതാ കുത്തിക്കാൻ നോക്കുന്നേ. വണ്ടിതാ കുത്തിക്കാൻ നോക്കുന്നേ. ഹനീഫ ചാടി മാറിയത് കൊണ്ട് മാത്രമാണ് ജീവൻ രക്ഷപ്പെട്ടത്. പിന്നീട് പ്രതികൾ ലോറിയിൽ നിന്നിറങ്ങി ഹനീഫയെ ആക്രമിക്കാനും ശ്രമിച്ചു. ലോറിയുടെ ഗ്രില്ലുൾപ്പെടെ നശിപ്പിച്ചു. പാതിരപ്പള്ളിയിലെ യുവാക്കളും മാലിന്യം തള്ളുന്ന ദൃശ്യങ്ങൾ പകർത്തിയതിനാണ് ദേശീയപാതയിൽ ലോറിയിൽ പിന്തുടർന്ന് പ്രതികൾ വാഹനമിടിപ്പിച്ചത്. പാതിരപ്പള്ളിയിലെ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18-ൽ ശ്രദ്ധിക്കപ്പെട്ടതോടെയാണ് ഹനീഫ പ്രതികളെ തിരിച്ചറിഞ്ഞത്. ഹനീഫയുടെ പരാതിയിന്മേൽ ആലപ്പുഴ സൗത്ത് പോലീസ് 308-ാം വകുപ്പ് പ്രകാരം വധശ്രമത്തിന് കേസെടുത്തു. കക്കൂസ് മാലിന്യം പുറന്തള്ളുന്നതിലും അക്രമ സംഭവങ്ങളിലും കർശന നടപടി സ്വീകരിക്കാനാണ് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയപാതയിലടക്കം വാഹനങ്ങളും ബന്ധപ്പെട്ട സംഘങ്ങളും പോലീസ് നിരീക്ഷണത്തിലാണ്. ആലപ്പുഴ DYSP നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല. ശരണ്യ, സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ.